തൃശൂർ പൂരം അട്ടിമറിയിൽ അന്വേഷണ റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിപ്പിച്ച് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒളിച്ചുകളി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ഡി ജി പിയെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയെങ്കിലും പൂരം കഴിഞ്ഞ അഞ്ച് മാസമാകാറായിട്ടും റിപ്പോർട്ടിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല വിവാദം ശക്തമായതോടെ പൂരം കലക്കിയതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് തിരക്കിട്ട് സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ അട്ടിമറിയിൽ അന്വേഷണ റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിപ്പിക്കുന്ന ഈ ഒരു നടപടി വൻ വിവാദമായി നിൽക്കുമ്പോൾ മൗനം പിടിയാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തീരുമാനമെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ആ അജയ്ഘോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഘോഷ് ഒത്തുകളി ആരോപണമുണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട് സി പി ഐയുടെ അതൃപ്തിയുണ്ട് എന്തിന് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് വൈകിപ്പിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു തൃശ്ശൂരിലെ തോൽവി പോലും ഇതുമായി കണക്ട് ചെയ്ത് ഇത്രയധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മുഖ്യമന്ത്രിക്ക് നേരെയാണ് എല്ലാ ചോദ്യങ്ങളും ഉയർന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രി ഒന്നും സംസാരിച്ചിട്ടില്ല നാളെ അതിനുള്ള സാധ്യതയുണ്ടോ നാളെ അതിനുള്ള സാധ്യത തീരുമാനിച്ചിരിക്കുന്നു അത് നാളെ പതിനൊന്ന് മണിക്കാണ് വാർത്താ സമ്മേളനം വെച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചെന്നൈക്ക് പോയിരിക്കുകയാണ് രാത്രിയുടെ തിരിച്ചെത്തും തിരിച്ചെത്തിയാലുടൻ അതുമായി നാളത്തെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ അജിത് കുമാറിനെതിരെയുള്ള നടപടി അടക്കം എന്ത് തീരുമാനമാണ് വരുന്നതെന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതടക്കം തീരുമാനിച്ച് നാളെ പതിനൊന്ന് മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും അവസാന മുഖ്യമന്ത്രി വർദ്ധന നടത്തുന്നത് ഒരു മാസം മുമ്പാണ് അതിനുശേഷം ആരോപണ പെരുമഴയാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് അത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ ഉയർത്തി വിടുന്നത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഉയർത്തി വിടുന്നത് നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മറുപടി പറയണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആകാംക്ഷ പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നുള്ള ഈ ആരോപണങ്ങളുടെ എല്ലാം കുന്തമന ചെന്ന് പതിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വാഭാവികം അദ്ദേഹമായിരുന്നു മറുപടി പക്ഷേ അദ്ദേഹം ആയിരുന്നു എന്തായാലും നാളെ ഇതിനെല്ലാം അദ്ദേഹം മറുപടി പറയുമെന്ന് കരുതുന്നു പതിനൊന്ന് മണിക്ക് വാർത്താ സമ്മേളനം വെച്ചിരിക്കുന്നു അപ്പോഴും ഈ പൂരത്തിന്റെ അടക്കമുള്ള റിപ്പോർട്ട് അദ്ദേഹത്തിന് അതിനു മുമ്പ് തന്നെ കിട്ടും എന്ത് നടപടി അതിന് കരുതൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിരിക്കും എന്തായാലും നാളെ ഒരു പ്രധാന സംഭവമാണ് നടക്കാൻ പോകുന്നത് വിവരങ്ങൾ ഘോഷാണ്